കസ്തൂരിരംഗൻ റിപ്പോർട്ട് സംബന്ധിച്ച അന്തിമ വിജ്ഞാപനം കേന്ദ്രം വെള്ളിയാഴ്ച പ്രസിദ്ധീകരിക്കുമെന്ന് സൂചന അന്തിമ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുക ഹരിത ട്രൈബ്യൂണലിൻ്റെ അനുമതിയോടെയാകും കരട് വിജ്ഞാപനത്തിൻ്റെ കാലാവധിയും വെള്ളിയാഴ്ച അവസാനിക്കാനിരിക്കെയാണ് അന്തിമ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നത് കസ്തൂരിരംഗൻ റിപ്പോർട്ട് സംബന്ധിച്ച അന്തിമ വിജ്ഞാപനം കേന്ദ്രം വെള്ളിയാഴ്ച പ്രസിദ്ധീകരിക്കുമെന്നാണ് സൂചന അന്തിമ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുക ഹരിത ട്രൈബ്യൂണലിൻ്റെ അനുമതിയോടെയാകും കരട് വിജ്ഞാപനത്തിൻ്റെ കാലാവധിയും വെള്ളിയാഴ്ച അവസാനിക്കാനിരിക്കെയാണ് അന്തിമ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നത് കോർ മേഖല നോൺ കോർ മേഖല എന്നിങ്ങനെ പരിസ്ഥിതി ലോല മേഖലകളെ വിജ്ഞാപനത്തിൽ തരംതിരിക്കും നോൺ കോർ മേഖലയുടെ നിയന്ത്രണാധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകാനൊരുങ്ങുകയാണ് കേന്ദ്രം വ്യവസ്ഥകളോടെയാണ് നോൺ കോർ മേഖലയുടെ നിയന്ത്രണാധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകുക സോണൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി സംസ്ഥാനങ്ങൾ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കണം എന്നതാണ് വ്യവസ്ഥ സോണൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ സംസ്ഥാനങ്ങൾ ഒരു സമിതിയെ നിയോഗിക്കണം റെഡ് കാറ്റഗറി വ്യവസായങ്ങൾ ഒഴികെയുള്ള പ്രവർത്തനങ്ങൾ നോൺ കോർ മേഖലയിൽ നടത്താം പരിസ്ഥിതി മേഖലയുടെ പൊതുമേൽനോട്ടം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം തുടർന്നും നിർവഹിക്കും അന്തിമ വിജ്ഞാപനത്തിൽ ജനവാസ മേഖലയെ പരിസ്ഥിതി ദുർബല മേഖലയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കും പരിസ്ഥിതി ദുർബല മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട് പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല മേഖലയിൽ കേരളം ഇളവ് ആവശ്യപ്പെട്ടിരുന്നു ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ദശാംശം രണ്ട് നാല് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്രം തത്വത്തിൽ അംഗീകരിച്ചതായും മന്ത്രി അറിയിച്ചു എണ്ണൂറ്റി അൻപതിലധികം ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതി മേഖലയിൽ നിന്ന് ഒഴിവാക്കണമെന്നായിരുന്നു ആദ്യം കേരളം ആവശ്യപ്പെട്ടിരുന്നത് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് കസ്തൂരിരംഗൻ സമിതി ശുപാർശ ചെയ്തിരുന്നത് കേരളത്തിൻ്റെ പതിമൂവായിരത്തി ഒരുന്നൂറ്റി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ പാരിസ്ഥിതിക ദുർബല മേഖലയാണെന്നാണ് ഇത് കേരളത്തിന്റെ പല മേഖലകളിൽ നിന്നും പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് കേരളം ഉമ്മൻ വി ഉമ്മൻ സമിതിയെ നിയോഗിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മൂന്ന് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് പാരിസ്ഥിതിക ദുർബല മേഖലയെന്ന് സമിതി കണ്ടെത്തി കേന്ദ്രത്തെ അറിയിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത